യോസഫിന് ഏറ്റവും കൂടുതൽ പ്രതികൂലം നേരിടേണ്ടി വന്നത് സ്വന്തം സഹോദരന്മാരുടെ ഇടയിൽ നിന്ന്. യോസഫ് ഒരു ദർശനം കണ്ടതാണ് കാരണം. അവനെ വണങ്ങി ഞങ്ങളും നമസ്കരിക്കേണ്ടി വരുമോ എന്നുള്ള ചിന്തയിൽ അവർ എങ്ങനെയെങ്കിലും അവനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. പൊട്ടക്കണറ്റിലിട്ടു. അതിനുശേഷം അവനെ കച്ചവടക്കാർക്ക് വിറ്റുകളഞ്ഞു. പൊത്തിഫേറിന്റെ ഭാര്യ അവളുടെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങാത്തത് കൊണ്ട് അവനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലിട്ടു. എത്ര വർഷങ്ങൾ യോസഫ് ഈ വേദന സഹിച്ചല്ലേ. സഹോദരന്മാരെ പിന്നീട് കാണുമ്പം, എന്നാലും നിങ്ങൾ എന്നെ അന്ന് ആ പൊട്ടക്കിണറ്റിലിട്ട ആൾക്കാരല്ലേ, വിറ്റുകളഞ്ഞവരല്ലേ, അതിന്റെ ഒരു പരിഭവം യോസഫിന്റെ മുഖത്തില്ല. പൊത്തിഫേറിന്റെ ഭാര്യ യോസഫിനെ കാണാനുള്ള സാഹചര്യം വല്ലതും ഉണ്ടെങ്കിൽ അവൾ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കും. കാരണം എന്താണെന്നറിയോ, ഇപ്പൊ യോസഫും ഇസ്രായേലിലെ മന്ത്രിയാണ്. അപ്പൊ ആ അധികാരം വെച്ച് പകരം കിട്ടും എന്നുള്ള ചിന്തയായിരിക്കാം. പക്ഷേ യോസഫ് അവളെ നേരിട്ട് കാണാൻ ഒരു അവസരം ഉണ്ടെങ്കിൽ ഓടിച്ചെന്ന് ഷെയ്ക്കാറ്റ് കൊടുത്തിട്ട് പറയും, എല്ലാത്തിനും നന്ദിയുണ്ട് കേട്ടോ, എല്ലാത്തിനും നന്ദിയുണ്ട്. അതെന്താ അങ്ങനെയൊക്കെ പറയുന്നേ? അപ്പൊ ഉപദ്രവിച്ച ഈ സഹോദരന്മാരോട് യോസഫിന് പണക്കമില്ല. കള്ളക്കേസ് കൊടുത്ത് ജയിലിലിട്ട പൊത്തിഫേറിന്റെ ഭാര്യയോട് യോസഫിന് പണക്കമില്ലെന്ന് എന്താ യോസഫേ അതിന് കാരണം? യോസഫ് പറയണേ, അതെ, ജീവിതത്തിൽ തിന്മയ്ക്കാണെന്ന് എല്ലാവരും ചിന്തിക്കുന്ന സാഹചര്യങ്ങളിലൂടെയാണ് ഞാനും കടന്നു പോയത്. ദൈവമേ, ജീവിതത്തിൽ ഈ തിന്മകൾ മാത്രം എന്താ ഇങ്ങനെ വരുന്നത്? ഞാൻ എന്ത് ദോഷം ചെയ്തിട്ടാ എനിക്ക് ഈ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് എന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങളായിരുന്നു എന്റെ ജീവിതത്തിൽ മുഴുവനും. പക്ഷെ അപ്പോഴും ഞാൻ വിശ്വസിച്ച ഒരു കാര്യം, സകല തിന്മകളെയും നന്മയ്ക്കാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടി ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു. തീർന്നില്ല. യോസഫ് പറയുന്നത് എന്താ നന്മയെന്നല്ലേ, ഞാന് എന്റെ അച്ചാച്ചന്മാരുടെ കൂടെ വീട്ടിൽ അവരോടൊപ്പം ഇങ്ങനെ താമസിക്കുകയായിരുന്നെങ്കിൽ, അവരെന്നെ പൊട്ടക്കിണറ്റിൽ ഇട്ടില്ലായിരുന്നെങ്കിൽ, അവരെന്നെ കച്ചവടക്കാർക്ക് വിറ്റില്ലായിരുന്നെങ്കിൽ, ദേശത്തൊക്കെ മുഴു ക്ഷാമം ഉണ്ടായപ്പം അച്ചാച്ചന്മാരുടെ കൂട്ടത്തിൽ ഞാനും ഫറവോന്റെ മുമ്പിൽ കയ്യും നീട്ടി നിൽക്കേണ്ടി വന്നേനെ. എന്നാൽ സർവശക്തനായ ദൈവം എന്നെ അതിനു മുൻപേ ഈ രാജ്യത്തിലോട്ട് വിട്ടു, ഇവിടുത്തെ മന്ത്രിയാക്കി. അതുകൊണ്ട് എന്താ എന്റെ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവർക്ക് സുഭിക്ഷമായി കഴിയത്തക്ക നിലയിലുള്ള സാഹചര്യം ഇപ്പൊ ഒരുങ്ങിയില്ലേ? അല്ല, പൊത്തിഫേറിന്റെ ഭാര്യ ജയിലിൽ ഇട്ടതും നന്മയാണോ? യോസഫ് പറയും നന്മയാണോന്നോ, അവള് ജയിലിൽ ഇട്ടത് കൊണ്ടല്ലേ എനിക്ക് കൊട്ടാരമൊക്കെ ആയിട്ടൊരു ബന്ധം ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേൾക്കുമ്പോ, ദൈവമേ ജീവിതത്തിൽ എന്നും ഈ തിന്മ മാത്രമേ ഉള്ളൂ, ജീവിതത്തിൽ എന്നും ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ മാത്രമേ ഉള്ളൂ, ജീവിതത്തിൽ എന്നും ഈ കഷ്ടത മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഈ വചനം കേൾക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക, സകല തിന്മകളെയും നന്മയ്ക്കായി തീർക്കാൻ കഴിയുന്ന ഒരു ദൈവം സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ആ ദൈവത്തിൽ ആശ്രയിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? നമുക്ക് പറ്റണം. അതിന് ഈ വചനം ഉതകട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ആ കണ്ണുകളെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് അടയ്ക്കാം. ദൈവമുഖത്തേക്ക് ഒന്ന് നോക്കാം. എന്തു സഹിച്ചെന്നാലും എല്ലാം യേശുവേ നന്മയ്ക്കായിട്ടല്ലോ. നീ മാത്രമേ, നീ മാത്രമേ, നീ മാത്രമേ എൻ ആത്മസഹി എൻ്റെ യേശുവേ, എൻ്റെ ജീവനെ, എൻ്റെ ആശയെ നീയുന്നു മാത്രമേ. എൻ്റെ യേശുവേ, എൻ്റെ ജീവനെ, എൻ്റെ ആശയെ നീയുന്നു മാത്രമേ. അൻപുള്ള ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഒരു പ്രഭാതം കൂടി കാണാൻ ഞങ്ങൾക്ക് ദൈവം അവസരം തന്നതോർത്ത് നന്ദിയുള്ള ഹൃദയം തുടങ്ങി സ്തുതിക്കുന്നു. കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങേ പിരിഞ്ഞൊരു ജീവിതം ഞങ്ങൾക്ക് വേണ്ട കർത്താവേ. അങ്ങിൽ മാത്രം ആശ്രയിച്ച് ഓരോ ദിവസവും ആമേൻ കാഴ്ചയുടെ പണ്ണുങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങയുടെ രംഗങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മെസ്സേജ് ആരൊക്കെ കേൾക്കുന്നുണ്ടോ അവരുടെ ജീവിതത്തിലെല്ലാം വലിയ വിടുതലിന്
കാരണമായി തിരുവാണ്ടക്കവണ്ണം ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ ഈ പ്രഭാതത്തിൽ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടെ ഇരിക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.